Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah, assalatu wassalamu ala rasulillah. Wa ala alihi wa ashabihi al-faizina barulallahi amma ba'd. Priyapata sahodarangale sahodarimare. Allahu inde abaramaya anugrahathal parishuddhamaya Ramadan masam valare sajeevathayodu koodi taalpariyathodu koodi ഇബാദത്തുകളൊക്കെ നിർവഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളുമൊക്കെ ഈ വർഷത്തെ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ റമദാൻ മാസം പോലെയല്ല ഇത്തവണത്തെ റമദാൻ മാസം. കഴിഞ്ഞ പ്രാവശ്യത്തെ എന്ന് പറയേണ്ട ഒരു പക്ഷേ ജീവിതത്തിലെ ആദ്യത്തെ വീട്ടിൽ ആദ്യമായി കഴിയുന്ന ഒരു സാഹചര്യം. പള്ളിയിലൊക്കെ പോയി ഇബാദത്ത് ചെയ്തവർ, നമസ്കരിച്ചവർ, നോമ്പു തുറക്ക് സജീവമായി എല്ലാവരുമായി പങ്കെടുത്തവർ, പക്ഷെ ഇത്തവണ അതിനൊന്നും നമുക്ക് കഴിയുന്നില്ല. ലോക്ക്ഡൗണാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക്ക്ഡൗൺ കാലത്തെ ഇത്തിക്കാഫ് എന്ന വിഷയം ഒരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കേണ്ടത്. നാം മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവരെ, ഇത്തിക്കാഫ് എന്താണ്. ഇത്തിക്കാഫിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് റമദാനിൻ്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സജീവമായി പങ്കെടുത്ത ഇടപെട്ട ദിവസങ്ങളാണ് റമദാനിൻ്റെ അവസാനത്തെ 10. ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തെ 10 ആയാൽ ഇസ്തദ്ദ മിസ്റഹു, പ്രവാചകൻ്റെ ഉടുമുണ്ട് മുറുക്കിയെടുത്ത് പ്രവാചകൻ ഇത്തിക്കാഫിൽ മുഴുകും എന്നാണ്. അങ്ങനെ ഇബാദത്തുകളിൽ, ദിക്കറുകളിൽ, ദുആകളിൽ, ഖുർആനോത്തുകളിൽ, നമസ്കാരങ്ങളിൽ സമയം ചിലവഴിക്കും. അങ്ങനെ ഇത്തിക്കാഫ് ഇരിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ വർഷം വരെ പ്രവാചകൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ശേഷം പ്രവാചകൻ്റെ ഭാര്യമാർ ഇത്തിക്കാഫ് ഇരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഹദീസുകളിൽ റമദാനിൻ്റെ അവസാനത്തെ 10 വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. എന്താണതിൻ്റെ കാരണമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈലത്തുൽ ഖദർ ഉള്ളത് റമദാനിൻ്റെ അവസാനത്തെ 10 ഏതോ ഒരു ദിവസമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറു മിനൽ ഫിഷ്ഹർ. തീർച്ചയായും നാം ഖുർആനിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദറിൻ്റെ മാസമാണ്, ലൈലത്തുൽ ഖദറിൻ്റെ ദിവസമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് നിങ്ങൾക്കറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറു മിനൽ ഫിഷ്ഹർ, 1000 മാസങ്ങളേക്കാൾ ഉത്തമമാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്ന് പരിചയപ്പെടുത്തിയ ആ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ വിശേഷിപ്പിച്ച ലൈലത്തു മുബാറക്ക, അനുഗ്രഹീതമായ രാവ്, അത് റമദാനിൻ്റെ അവസാനത്തെ 10 അതെന്നാണ്? അത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ല. റമദാനിൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറെന്ന് വളരെ കൃത്യമായി റസൂലുള്ള പറഞ്ഞു. നിങ്ങൾ റമദാനിൻ്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കൂ. എന്നാണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദർ എന്നാണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ ലൈലത്തുൽ ഖദർ എന്താണെന്ന്? ഒരു കൂട്ടർ പറയുന്നു എന്ന് കരുത്, 21 രാവിലെയാണ് ലൈലത്തുൽ ഖദർ. മറ്റൊരു കൂട്ടർ 27 രാവിലെയാണെന്ന് പറയുന്നു. മറ്റൊരു കൂട്ടർ 25 രാവിലെയാണെന്ന് പറയുന്നു. അങ്ങനെ തോന്നിയതുപോലെ പറയാനുള്ളതാണോ ലൈലത്തുൽ ഖദറിൻ്റെ രാവ്? അല്ല. ഇനി അതല്ല, എല്ലാവരും കൂടി 27 രാവിന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഫിക്സ് ചെയ്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായ ഹദീസ് ഉണ്ടോ? ഇല്ല. ലൈലത്തുൽ ഖദർ റസൂലുള്ളാഹി കൃത്യമായി തന്നെ പറഞ്ഞു, റമദാൻ അവസാനത്തെ, റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയായ ദിവസങ്ങൾ, അതിന് ലൈലത്തുൽ ഖദറിന് ചാൻസ് ഉള്ള ദിവസങ്ങളാണ് ഒറ്റയായ ദിവസങ്ങൾ. അപ്പൊ 21 രാവ്, 23 രാവ്, 25 രാവ്, 27 രാവ്, 29 രാവ്, അപ്പോ അവസാനത്തെ 10 ഒറ്റയായ ദിവസങ്ങളിൽ നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. ഇത് തന്നെയാണ് റമദാന്റെ അവസാനത്തെ 10 ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരുപാട് പ്രാധാന്യവും ശ്രേഷ്ഠതയുമുള്ള അമലായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ലൈലത്തുൽ ഖദറിൻ്റെ ആ രാവിനെ പ്രതീക്ഷിച്ച് പള്ളികളിൽ ഇത്തിക്കാഫ് ഇരിക്കുന്ന ആളുകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ഇത്തിക്കാഫുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കുമ്പോൾ എന്താണ് റമദാനിൻ്റെ അവസാനത്തെ 10 ചെയ്യേണ്ടത് എന്ന് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് റമദാന്റെ അവസാനത്തെ പത്തിൽ ചെയ്യേണ്ടത്. അതിലൊന്ന് മൻഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ ഗുഫ്ര ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ആരൊരുവൻ ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി നിന്ന് നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരും. അപ്പോൾ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിന്ന് നമസ്കരിക്കുന്ന, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് നിന്ന് നമസ്കരിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട് എന്ന് വളരെ കൃത്യമാണ്. മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ് പറയുന്നത്. ഇനി മാത്രമല്ല, അവസാനത്തെ പത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അനി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി ഇഅ്തികാഫിലേക്ക് വരാം. ഇഅ്തികാഫിന് കൃത്യമായി നിബന്ധനകളുണ്ട്. ഇഅ്തികാഫിന്റെ ഒന്നാമത്തെ നിബന്ധന നാം പരിശോധിക്കുമ്പോൾ ഇഅ്തികാഫ് ഇരിക്കേണ്ടത് എവിടെയാണ്? ആ ചർച്ച ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ശ്രദ്ധേയമായ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായ ചർച്ചയാണ് എവിടെയാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കേട്ട ചില ചർച്ചകളിൽ കാണാൻ കഴിഞ്ഞത് മൂന്ന് പള്ളികളിൽ മാത്രമേ ഇഅ്തികാഫ് ഇരിക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങിയ ചർച്ചകൾ നമ്മൾ കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ ആ ഒരു അഭിപ്രായം പറയുമ്പോൾ തന്നെ മൂന്ന് പള്ളികളിൽ മാത്രം, വ്യക്തമാക്കി പറഞ്ഞാൽ ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി മിഷ്കാത്തുൽ മസാബിഅൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. മിഷ്കാത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്, ബുഖാരി എന്നെ അറിയാതെ പറഞ്ഞാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ല ഇഅ്തികാഫ ഇല്ല ഫിൽ മസാജിദി സലാസത്തി, മൂന്ന് പള്ളികളിലല്ലാതെ ഇഅ്തികാഫ് പറ്റില്ല. അതിലൊന്ന് അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്, കഅബാലയമാണ്. രണ്ടാമത്തത് മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മദീന പള്ളിയാണ്. മസ്ജിദ് ബൈത്തുൽ മുഖദ്ദസ്, മൂന്നാമത്തത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. ഇത് മിഷ്കാത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അപ്പൊ ഈ ഹദീസ് പ്രകാരം മൂന്ന് പള്ളിയിലെ ഇഅ്തികാഫ് ഇരിക്കാൻ പാടുള്ളൂ എന്ന് ചർച്ച ഇസ്ലാമിക ലോകത്ത് പല ആളുകളും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ കഴിയും. അതിലൊന്നാണ് അബ്ദുറസാഖ് അദ്ദേഹത്തിന്റെ മുസ്നഫിൽ രേഖപ്പെടുത്തിയ ഹദീസ്. നടക്കുന്ന പള്ളിയിലല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ ഇഅ്തികാഫിന്റെ നിബന്ധന പള്ളിയിൽ ഇരിക്കുക എന്നതാണ്. ആ പള്ളി എന്ന് പറഞ്ഞാൽ കഅബാലയമാണോ, മസ്ജിദുൽ ഹറമാണോ, ബൈത്തുൽ മുഖദ്ദസ് ആണോ, ഈ മൂന്ന് പള്ളിയിൽ മാത്രമേ പാടുള്ളൂ എന്നതാണ് മറ്റൊരു ചർച്ച. പക്ഷേ കഅബാലയത്തിനും മസ്ജിദുൽ ഹറമിനും ബൈത്തുൽ മുഖദ്ദസിനും മസ്ജിദ് നബവിക്കും, ഈ മൂന്ന് പള്ളിക്കും പ്രാധാന്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഅബാലയത്തിൽ ഒരു വക്ത് നമസ്കാരത്തിന് 1000 വക്തിന്റെ പ്രതിഫലമാണ്, മസ്ജിദ് നബവിയിൽ ഒരു വക്തിന് 1000 വക്തിന്റെ പ്രതിഫലമാണെന്നൊക്കെ നമുക്കറിയാം. ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തിന് ശ്രേഷ്ഠത പറയുന്ന ചില ഹദീസുകളുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടാണ് അതിന്റെ പ്രതിഫലം പറയുന്ന ഹദീസുകൾ സൂചിപ്പിക്കാത്തത്. എന്നിരുന്നാലും മിഅ്റാജ് യാത്ര, ഇസ്റാ മിഅ്റാജ് യാത്രയിൽ, മിഅ്റാജ് യാത്ര, ആകാശ ആരോഹണം തുടങ്ങിയത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ്. അമ്പിയാക്കന്മാർക്ക് റസൂലുള്ള ഇമാമായി നിന്ന് നമസ്കരിച്ചതും ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ്. കഅബാലയം കഴിഞ്ഞ് രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട പള്ളിയായ ഹദീസിൽ കാണാൻ കഴിയുന്ന ബൈത്തുൽ മുഖദ്ദസാണ്. പക്ഷെ ഈ മൂന്ന് പള്ളിയിലല്ലാതെ ഏത്തിക്കാഫിരിക്കാൻ പാടില്ല എന്ന വാദം തെറ്റാണ്. കാരണം ഈ മൂന്ന് പള്ളിയിൽ ഏത്തിക്കാഫിരിക്കാൻ പറ്റുന്നവർക്ക് ഖൈർ എന്ന് പറയാം, വലിയ പ്രതിഫലം കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ ജമാഅത്ത് നടക്കുന്ന പള്ളികൾ, ആ പള്ളിയിൽ നമുക്ക് ഏത്തിക്കാഫിരിക്കാവുന്നതാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇനി ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മൾ എങ്ങനെ ഏത്തിക്കാഫിരിക്കും? ഞാൻ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാം. രണ്ടാമത്തെ വിഷയം, ഇഅ്തികാഫ് ഇരിക്കുന്നവർക്കുള്ള നിബന്ധനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അയ്യക്കൂന സ്വായിമൻ, നോമ്പുകാരനായിരിക്കണം എന്നതാണ്. നോമ്പുകാരനായിരിക്കണമെന്ന നിബന്ധനയാണ് രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ടുള്ളത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാൻ പറ്റില്ല. ഇഅ്തികാഫ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചിരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്.
ആ ഇഅ്തികാഫ് റമദാൻ മാസത്തിൽ മാത്രമല്ല, നമുക്ക് ആ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഉണ്ടെങ്കിൽ എപ്പോഴും ഇഅ്തികാഫ് ഇരിക്കാം, ഇത്ര ദിവസം ഇരിക്കണമെന്നില്ല. നമ്മുടെ മനസ്സിൽ കരുതുന്ന സമയം അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് പള്ളിയിലോ പള്ളിയിൽ ഇരിക്കുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് ഭാഷാപരമായും ഒക്കെ പറയുന്നത്. അപ്പോൾ റമദാൻ മാസത്തിന് ഇതിൻ്റെ പ്രാധാന്യമുള്ളത് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മാതൃകയുള്ളത് കൊണ്ടുമാണ് റമദാനിൽ ഇഅ്തികാഫ് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് പുറത്തു പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇഅ്തികാഫിൻ്റെ ആ സമയങ്ങളിൽ സ്ത്രീകളുമായിട്ടുള്ള അനാവശ്യ സംസർഗങ്ങൾ, പ്രത്യേകിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഒന്നും പാടില്ല. അതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയ വിഷയമാണ്. ഇഅ്തികാഫ് പോകും, ഇഅ്തികാഫിൻ്റെ പ്രതിഫലം അതിൽ നഷ്ടപ്പെട്ടു പോകും. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ എന്താണ് ചെയ്യുക? പള്ളിയിലേക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ പോയാൽ പള്ളി പൂട്ടിയിട്ടിരിക്കുകയാണ്, ഒരു പള്ളിയും തുറന്നിട്ടില്ല. വലിയൊരു മഹാമാരി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊന്ന് ജമാഅത്തായി പോട്ടെ, ഒരു വെള്ളിയാഴ്ച ഒരുമിച്ച് നിന്ന് നിസ്കരിക്കാൻ നമ്മളൊക്കെ എത്ര ആഗ്രഹിക്കുന്നുണ്ട്. എത്ര വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച എത്ര കടന്നുപോയി, നമ്മുടെ പള്ളിയിൽ പോയി നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ ഒരു പരീക്ഷണത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? വലിയ ഒരു ചർച്ചയാണ്, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കാൻ ഹദീസിലോ ഒന്നും തെളിവില്ല. പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പള്ളിയിലാണ് ഇഅ്തികാഫ്, പള്ളിയിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി പലരും പറയാറുണ്ട്, വീട് പള്ളിയായി വഖഫ് ചെയ്ത് അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ വീട് പള്ളിയായി നിശ്ചയിച്ച് അവിടെ ഇരിക്കാം, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പതിവായി ഇഅ്തികാഫ് ഇരുന്നവരാണ് നമ്മിൽ പല ആളുകളും. വീട്ടിൽ പോലും പോകാതെ റമദാന്റെ അവസാനത്തെ പത്തിൽ പള്ളിയിൽ ഖുർആൻ ഓതി ദിക്റും ദുആയൊക്കെ കഴിച്ചു കൂട്ടിയവരാണ് നമ്മൾ. ചില ആളുകൾ റമദാന്റെ രാത്രി ഹയാത്താക്കി ഉറക്കമൊഴിച്ച് പള്ളിയിലൊക്കെ നിസ്കരിച്ചവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഏകദേശം മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ്. ഇവിടെ നാം ചെയ്യേണ്ടത്, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത്, ഈ ഒരു മുസീബത്തിൻ്റെ സമയത്ത് നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് വീടുകളിൽ, നമ്മുടെ വീടൊരിക്കലും പള്ളി പോലെയല്ല, അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. പക്ഷേ നമുക്ക് കിട്ടിയ സാഹചര്യം നമ്മുടെ വീടാണ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ പതിവായി ഇഅ്തികാഫ് ഇരുന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. ഖുർആനോത്തിലും ദിക്റിലും ദുആയിലും, അതുപോലെ രാത്രി ദൈർഘ്യമേറിയ നമസ്കാരങ്ങളിലും, അതുപോലെ രാത്രിയിലുള്ള ഒരുപാടുള്ള ഖുർആൻ പാരായണത്തിലുമൊക്കെ നമ്മൾ സമയം ചിലവഴിക്കുക. പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ ആ രീതിയിൽ, പള്ളിയിൽ എന്താണോ നമ്മൾ ചെയ്തത് അത് തന്നെ വീടുകളിൽ നമ്മൾ നിർവഹിക്കുക. കാരണം ഖുർആൻ പറഞ്ഞൊരു വലിയൊരു വിഷയമുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമ്മുടെ കഴിവിൽപ്പെട്ടതും മാത്രമേ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ പള്ളിയിൽ പോയി ജമാഅത്തായി പോട്ടെ, ജുമാ നമസ്കരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഅ്തികാഫ് ഇരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, കൊതിയുണ്ട്, താല്പര്യമുണ്ട്, പക്ഷെ അതിന് സാഹചര്യമില്ല. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നവരാണ് എങ്കിൽ, പതിവായി ഇഅ്തികാഫ് ഇരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വീടുകളിൽ പള്ളിയിൽ എന്തെല്ലാം നമ്മൾ മര്യാദ പാലിച്ചിട്ടുണ്ടോ ആ മര്യാദകൾ പാലിച്ച് വീട്ടിൽ ഈ ദിക്റിലും ദുആയിലും ഒക്കെ കഴിഞ്ഞുകൂടുക. കാരണം അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന്. കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റാത്ത ഈ സാഹചര്യം, വീടുകളിൽ ഇഅ്തികാഫിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പാലിച്ചിരിക്കുക. പ്രതിഫലം നൽകുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിനറിയാം ഇതിൻ്റെ പ്രയാസം, നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം. അള്ളാഹു വിധിച്ചതാണല്ലോ ഈ കൊറോണയും ഈ മഹാമാരിയും. അൽഖൈറു വശ്ശറു മിനല്ലാഹി തആല, നന്മയും തിന്മയും അല്ലാഹു തആലയിൽ നിന്നാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് വീടുകളിൽ സജീവമായ ഖുർആൻ പാരായണവും രാത്രിയിലുള്ള നമസ്കാരത്തിലൊക്കെ കഴിച്ചുകൂട്ടുക. പ്രതിഫലം നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ, ഒരടിമയോടും അനീതി കാണിക്കില്ല. പള്ളിയിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ് എങ്കിൽ, നമ്മുടെ മനസ്സറിയുന്നവനും അല്ലാഹുവാണ്. ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറയറ വമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഷർറയറ, അണുമണി തൂക്കം നന്മക്കും തിന്മക്കും ഒരു അനീതിയും കാണിക്കാത്ത പ്രതിഫലം നൽകുന്ന അല്ലാഹു തആല കൃത്യമായി
അതിനുള്ള പ്രതിഫലം നൽകുമെന്ന വിശ്വാസവും ഉറപ്പും ഈമാനും നമുക്കുണ്ടെങ്കിൽ പിന്നീട് ഈ വിഷയത്തിൽ വസ്വാസുകളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒന്നുകൂടി ചുരുക്കി പറയാം. ഇഹ്തികാഫ് പള്ളിയിൽ നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പക്ഷെ വീട്ടിൽ പള്ളിയാക്കി ഇഹ്തികാഫ് നിർവഹിക്കാൻ പറ്റുമോ? ഒരുപാട് ചർച്ചകളുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞാൽ പിന്നെ ആ ഇഹ്തികാഫിന് വേണ്ടി നിശ്ചയിച്ച പള്ളിയുടെ സ്ഥാനം എന്തായിത്തീരും? ഒരു സ്ഥലം പള്ളിയാക്കി വഖഫ് ചെയ്താൽ, നമ്മുടെ വീട്ടിലൊരു സ്ഥലം പള്ളിയാക്കി വഖഫ് ചെയ്താൽ നമുക്ക് മാത്രമല്ലല്ലോ, വഖഫ് ചെയ്ത എല്ലാവർക്കും ഒന്ന് നിസ്കരിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ സ്വകാര്യതയെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരുപാട് ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല ഇതിനെതിരെ പള്ളിയിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഇഹ്തികാഫ് ഇരിക്കാൻ പറ്റില്ല എന്ന് ഖണ്ഡിതമായി തന്നെ പറഞ്ഞ ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. ഇത്തവണ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ഈദ്ഗാഹുകളോ അതുപോലെ തന്നെ എന്താണ് പറയുക, പെരുന്നാൾ നമസ്കരിക്കുന്ന സമസ്തയിലെ സഹോദരങ്ങൾക്ക് പള്ളിയിലോ ഈദ്ഗാഹിൽ നമസ്കരിക്കുന്നവർക്ക് ഈദ്ഗാഹിലോ ഒന്നും പെരുന്നാൾ നമസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ എങ്ങനെയാണ് പെരുന്നാൾ നമസ്കരിക്കുക? നമുക്കൊക്കെ അറിയാം പെരുന്നാൾ നമസ്കാരം മൈതാനത്താണ് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ അദ്ഹക്കും ഈദുൽ ഫിത്തറിനും ഒക്കെ ഇല്ലൽ മുസല്ല മുസല്ലയിലേക്ക് പോയി എന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ മഴ വന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഈദ് പെരുന്നാൾ നമസ്കാരം എവിടെ നിസ്കരിച്ചത്? പള്ളിയിൽ നിസ്കരിച്ചത്. പക്ഷേ ആ ഹദീസ് പോലും കുറച്ച് ന്യൂനതകളുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഹദീസുകളായി നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫത്ഹുൽ ബാരിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വഫീഹിൽ ഖുറൂജു ഇലൽ മുസല്ലാ ഫിൽ ഈദി വഅന്ന സ്വലാത്തഹ ഫിൽ മസ്ജിദി ലാ തകൂനു ഇല്ലാ അനിൽ ളുറൂറ, ളുറൂറത്തിന്റെ സമയത്തല്ലാതെ പള്ളിയിൽ പെരുന്നാൾ നമസ്കരിക്കേണ്ടതില്ല എന്ന് കൃത്യമായി ഫത്ഹുൽ ബാരിയിൽ ഷാഫി മദ്ഹബിലെ പണ്ഡിതനെന്ന് വിളിക്കുന്ന ഇബ്നു ഹജർ അസ്കലാനി പോലും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പെരുന്നാൾ നമസ്കാരം വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ? ഈദ്ഗാഹിൽ നമസ്കരിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ നമസ്കരിക്കാൻ പറ്റുന്നില്ല, പിന്നെ വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ചർച്ച. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മദ്ഹബിലെ പ്രമുഖന്മാരായ പണ്ഡിതന്മാർ അവർ പറയുന്നത് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അതിന് കലാവീട്ടാം. അങ്ങനെ കലാവീട്ടുമ്പോൾ വീട്ടിൽ തന്നെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാമെന്ന അഭിപ്രായക്കാരാണ് ഈ മൂന്ന് മദ്ഹബിൻ്റെ ഇമാവുമാരും. സലഫി ലോകത്തെ പ്രസിദ്ധരായ ഇബ്നു ബാസും അൽബാനിയും ഒക്കെ ഈ അഭിപ്രായക്കാരാണ്. പക്ഷെ എന്നാൽ അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായത്തിലും ഇബ്നു തൈമയുടെ അഭിപ്രായത്തിലും ഉസൈമിൻ്റെ അഭിപ്രായത്തിലും പറയുന്നത് പെരുന്നാൾ നമസ്കാരം ഫർള് കിഫയാണ്, ഫർള് ഐനല്ല, അതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആളുകൾ നിർവഹിച്ചാൽ തന്നെ ബാധ്യത കഴിഞ്ഞു എന്ന് പറയുന്ന അഭിപ്രായങ്ങളുമുണ്ട്. അവർ പറയുന്നത് എന്താണ്, ഒരു കൂട്ടം ആളുകൾ നിർവഹിച്ചാൽ മതി, നമുക്ക് പെരുന്നാൾ നമസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ അത് കല ആക്കണ്ട, അത് കല വീട്ടണ്ട. കല എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, ചില ആളുകൾ കല എന്നതിനെ വ്യാഖ്യാനിച്ച് ഒരുപാട് ഫിത്നകൾ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ തോന്നിയ സമയത്ത് നിസ്കരിച്ചാൽ മതി എന്ന അർത്ഥത്തിൽ സുബഹി മഗരിബ് ഇഷ അങ്ങനെ നമസ്കാരങ്ങളൊക്കെ ഒരുമിച്ച് കല വീട്ടുക, അങ്ങനൊരു കല ഇസ്ലാമിലില്ല. സുബഹി സുബഹിയുടെ നേരത്ത് നിസ്കരിക്കണം, ലുഹർ ലുഹറിന് നേരത്ത് നിസ്കരിക്കണം. നമ്മളൊരു നമസ്കാര സമയത്ത് നിസ്കരിക്കാൻ മറന്നുപോയി, ഓ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട്, ഷറഇയായ കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് ആ നമസ്കാരം വിട്ടുപോയി, എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോൾ നമസ്കരിക്കുക, അതിനാണ് കല എന്ന് പറയുക. അതല്ലാതെ മനഃപൂർവ്വം നമസ്കാരം ഒഴിവാക്കി എല്ലാം കൂടി ഒരുമിച്ച് നിസ്കരിക്കുന്ന അല്ല കല. അതിനടക്ക് സൂചിപ്പിക്കുന്നത് സംസാരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പെരുന്നാൾ നമസ്കാരം വീട്ടിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്ന ചർച്ചയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഈ വിഷയത്തിൽ അബൂ ഹനീഫ ഇമാം പറയുന്നു നമസ്കരിക്കാൻ പാടില്ല, നമസ്കരിക്കേണ്ടത് വീട്ടിൽ തന്നെയാണ്, മൈതാനത്ത് അല്ലെങ്കിൽ പള്ളിയിൽ തന്നെയാണ് എന്ന ചർച്ചയാണ് അബൂ ഹനീഫ ഇമാം മുന്നോട്ട് വെക്കുന്നത്. എവിടെയാണോ പെരുന്നാൾ നമസ്കാരമുള്ളത് അവിടെ നമസ്കരിക്കണമെന്ന അഭിപ്രായക്കാരനാണ് അബൂ ഹനീഫ ഇമാം. അപ്പോൾ ഈദ്ഗാഹുകളിലോ പള്ളികളിലോ ഒന്നും പെരുന്നാൾ നമസ്കാരം ഇല്ലാത്ത ഈ സമയം ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്തു ചെയ്യും? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി തന്നെ ഒരു അധ്യായം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹീഹിൽ. ഇത് അഫാത്തഹുൽ ഈദ് യുസല്ലി റകഅതൈനി, ഈദ് നമസ്കാരം നഷ്ടപ്പെട്ടാൽ രണ്ട് റകഅത്ത് നമസ്കരിക്കാം, കലാവീട്ടി നമസ്കരിക്കാം എന്നാണ് അധ്യായത്തിൻ്റെ പേര്.
ആ അധ്യായത്തിൽ കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അമർ അനസ് ബിൻ മാലിക് അദ്ദേഹം മൗലാഹും അനസ് ബിൻ മാലിക്കിൻ മൗലാഹും ഇബിൻ അബി ഉത്ബ അനസ് ബിൻ മാലിക്കിൻ്റെ മൗലയായ ഇബിൻ അബി ഉത്ബയോട്, അഥവാ അനസ് ബിൻ മാലിക്കിൻ്റെ വീട് ദൂരെയാണ്, അദ്ദേഹത്തിന് ഒരുമിച്ച് ജമാഅത്തായി പെരുന്നാൾ നമസ്കരിക്കുന്ന സദസ്സിൽ വരാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗലയായ ഉത്തുബയോട്, അബി ഉത്തുബയോട് പറഞ്ഞു, എല്ലാവരെയും അവിടെയുള്ള തൻ്റെ കുടുംബക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ട്, നമുക്കിവിടെ പെരുന്നാൾ നമസ്കരിക്കാമെന്ന് പറയുകയും, അങ്ങനെയൊക്കെ സ്വലാത്തി അഹ്ലിൽ മിസ്റിലെ ആളുകൾ നമസ്കരിച്ചതുപോലെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ രൂപത്തിൽ അനസ് ബിൻ മാലിക്ക് നമസ്കരിച്ചതായി ബുഖാരി ഇമാം അദ്ദേഹത്തിൻ്റെ ഈ പറയപ്പെട്ട ഇദാ ഫാതഹുൽ ഈദു യുസല്ലി റകഅതൈനി എന്ന അധ്യായത്തിൻ്റെ കീഴിൽ, കിതാബു സ്വലാത്തുൽ ഈദ് എന്ന ആ അധ്യായത്തിന് കീഴിൽ, ആ ബാബിന് കീഴിൽ ഇത് കൊടുക്കുന്നതായി, അധ്യായത്തിന് കീഴിൽ ഈ ബാബിൽ നമുക്ക് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വഖാല ഇക്രിമ, ഇക്രിമ എന്ന് പറയുന്ന ഇക്രിമയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അഹ്ലു സവാദി യജ്തമിഊന ഫിൽ ഈദ് യുസല്ലൂന റകഅതൈനി കമാ യസ്നഉൽ ഇമാം, ഇമാം ചെയ്യുന്നത് പോലെ അഹ്ലു സവാദ് എന്ത് ചെയ്തു, യജ്തമിഊന ഫിൽ ഈദ്, ഈദിന് വേണ്ടി ഒരുമിച്ച് കൂടി നമസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ട്. എത്ര നിസ്കരിച്ചു? യുസല്ലി റകഅതൈനി, രണ്ട് റക്കാത്ത് നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ചു? കമാ യസ്നഉൽ ഇമാം, ഇമാം നിസ്കരിക്കുന്ന പോലെ. ഇപ്പൊ സാധാരണ പെരുന്നാൾ നമസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചതായി ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. അതുപോലെ അത്താ റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, ഇദാ ഫാതഹുൽ ഈദ് സ്വല്ല റകഅതൈനി, ഈദ് നമസ്കാരം നഷ്ടപ്പെട്ടാൽ രണ്ട് റക്കാത്തുകൾക്ക് നിസ്കരിക്കാം. ഇത് ബുഖാരി ഇമാം അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അധ്യായത്തിന് കീഴിൽ കൊടുത്ത സംഭവങ്ങളാണ്. ഇദാ ഫാതഹു ഈദ് സ്വല്ലി റകഅതൈനി എന്ന ബാബിന് കീഴിൽ കൊടുത്ത സംഭവങ്ങളാണ്. ഇതേ വിഷയം തന്നെ നമുക്ക് ഇബ്നു മുസ്നഫ് ഇബ്നു അബീ ശൈബയിൽ, അറജുലു തഫൂത്തുഹു സ്വലാത്തു ഫിൽ ഈദ്, ഈ നമസ്കാരം നഷ്ടപ്പെട്ട ഒരാൾ എന്ത് ചെയ്യണമെന്ന് പറയുന്ന അധ്യായത്തിൽ, കം യുസല്ലി, എത്ര നിസ്കരിക്കണം എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രണ്ട് ചർച്ചകളാണ്. ഈദ് നമസ്കാരം നഷ്ടപ്പെട്ടു പോയ ഒരാൾ എത്രയാണ് നമസ്കരിക്കേണ്ടത്? നാല് റക്കാത്ത് നിസ്കരിക്കണോ, നാല് റക്കാത്തായി നിസ്കരിക്കണോ, അതോ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ മതി എന്ന ചർച്ചയാണ് ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസ്നഫിൽ ഈ അധ്യായത്തിൽ കൊടുക്കുന്നത്. അത്താഇലിൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട്, പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടു പോയ ഒരാൾ ഇസ്വല്ലി റകഅതൈനി, രണ്ട് റക്കാത്ത് നിസ്കരിക്കാം, വയുക്കബ്ബീറു തക്ബീർ വിളിച്ച് പിന്നീട് തക്ബീർ വിളിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഉദ്ധരണി. മാത്രമല്ല ഞാൻ നേരത്തെ പറയപ്പെട്ട അനസ് ബിൻ മാലിക്കിന്റെ സംഭവം കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പള്ളിയിൽ പോയോ അല്ലെങ്കിൽ മൈതാനത്ത് പോയോ, ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തായി എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് പെരുന്നാൾ നമസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ അവർക്ക് വേണമെങ്കിൽ വീട്ടിൽ കുടുംബക്കാരുമായി ഒരുമിച്ച് ചേർന്ന് പെരുന്നാൾ നമസ്കരിക്കുന്ന പോലെ നമസ്കരിക്കാവുന്നതാണ്. ഇതാണ് ഇസ്ലാമിക ലോകത്ത് പ്രബലമായ അഭിപ്രായം. അബൂ ഹനീഫ ഇമാമും ഞാൻ നേരത്തെ പറയപ്പെട്ട കുറച്ച് പണ്ഡിതന്മാരും മാത്രമേ ഇതിനെതിരായി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണോ പെരുന്നാൾ നമസ്കാരം അതുപോലെ നമസ്കരിക്കാം. ഇനി ഖുത്ബ നടത്തേണ്ടതുണ്ടോ? ഖുത്ബ നടത്തേണ്ടതില്ല, കാരണം ഈ പറയപ്പെട്ട ചരിത്രങ്ങളിലൊന്നും ഖുത്ബയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളില്ല. ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും സൂചിപ്പിച്ചത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടും, അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായി പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് പരിശുദ്ധ റമദാനിൻ്റെ ഈ നോമ്പ് സ്വീകരിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഇനങ്ങളിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين واخر دعاء الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.